ഞങ്ങൾ രണ്ടുപേരുടെ സൽസ്വഭാവം ഇതെല്ലാം കൂടി ചേർന്ന പെൺപിള്ളാരി ദേശത്തെങ്ങില്ല. പിന്നെ കണ്ട അലുപ്പിടി താലോചനയും കൂടി മുറ്റത്തെ നീ കയറിയേക്കരുത്. നല്ല പൂവമ്പഴം പോലത്തെ ചെറുക്കന്മാരെ കൊണ്ടുവരണം, പറഞ്ഞേക്കാം. കൂടാതെ നല്ല സൽസ്വഭാവികളും. ചേട്ടത്തെ അല്ലയോ ഉമ്മേരെ വളർത്തിയത്, ആരൊക്കെയാണെന്ന് എനിക്കറിയാമല്ലോ. ഏബോൾ അമ്മ അമേരിക്കയിലല്ലയോ, ബീബോൾ അമ്മ ബ്രിട്ടാനിൽ. ബ്രിട്ടാനിൽ? ഓ, അപ്പോ സീബോൾ അമ്മ ക്യാനഡയിലല്ലയോ. അതെ അതെ അതെ. മക്കളൊക്കെ നല്ലതല്ലേ, എനിക്കറിയാം. ഞാൻ അതിനത്തക്ക ആലോചനയും കൊണ്ടേ വരും. ചേട്ടത്തി നല്ല സൽസ്വഭാവികളായ ചുണക്കുട്ടികളെ ഞാൻ കൊണ്ടുവരാമെന്നേ. ആ, അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത ഞാൻ തന്നെ കേട്ടുകരാം, പറഞ്ഞേക്കാം. അത് ഞാൻ ലൂക്ക വെറും വാക്ക് പറയില്ല. എന്നാ ഞാൻ അങ്ങോട്ട്. ആ, എന്തെങ്കിലും കൊടുക്കു മനുഷ്യനെ, ഇങ്ങ് കൊടുക്കു മനുഷ്യനെ. എന്നാലൊന്നും നിൽക്കണ്ട. ഓ, നല്ല ആലോചന കൊണ്ട് ഇങ്ങോട്ട് വരണേ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, എന്നാ പിന്നെ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. അച്ചായ നൂറു കൂട്ടം പണിയാ. അയ്യോ അച്ചായ, ഞാനൊരു കാര്യം മറന്നു. ഞാൻ നമ്മുടെ ഏമോളെ വിളിച്ച് ഈ കല്യാണക്കാരിയെ സൂചിപ്പിച്ചപ്പോൾ അവൾ പറയുവാ, അവൾ ആർക്കോ ഹൃദയം കൈമാറിയെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞല്ലേ അച്ചായ ഹൃദയം കിഡ്നിയൊക്കെ മാറ്റുന്നത്. ഈ അമേരിക്കക്കാരുടെ ഒരു കാര്യം, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹൃദയം കൈമാറി. പക്ഷെ ഒരു കാര്യം ഓർമ്മ, എന്റെ മോളൊരു മാലാഖയാണ്. ഞാൻ അവനെ അങ്ങനെയാ വളർത്തിയ. എന്റെ കർത്താവെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഈ അമ്മയെ മക്കളും എന്റെ നാളം കെടുത്തിയാണ്. നമ്മുടെ ഭീമോളെ വിളിച്ചപ്പോൾ അവൾ എന്നോട് പറയും, അവൾ അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് ലിവിംഗ് ടുഗദർ ആ മറ്റോ ആയി ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയെന്നോ എന്തൊക്കെയോ പറയുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. നല്ല സ്ഥലവും നല്ല ജോലിയും ഒക്കെ ആയിരിക്കും അല്ലേ ഓച്ചായ? എനിക്ക് ആകെ ഒരു എന്തോ ഒരു വല്ലായ്മ. എന്റെ ദൈവമേ, എനിക്ക് ഇനി എന്റെ ഏക പ്രതീക്ഷ എന്റെ സീമോളിലാണ്. അതിന് ഏത് നിലയിലായിരിക്കുമോ വളർന്നു വരുന്നത്. ആ, നീ പോയി ചായ എടുത്തോണ്ട് വാ. ഓ, ഞാൻ പിന്നെ ചായ, ഞാനിങ്ങനെ ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കുക. ഒരു നല്ല തുണിമാർ. ഒരു നല്ല തുണി മാറി ഉടുത്തൊരുങ്ങി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാമെന്ന് എനിക്കുമുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് തീരുക. വന്ന് വന്ന് ചായ കാപ്പി ഓരൻ മോരൻ ഇതൊക്കെ തന്നെയായി എന്റെ ജീവിതം. റെഡി ചായ. അയ്യോ, ഇനിയാണേ ഞാൻ. എടി, ഒരമ്മയുടെ കടമയാണ് മക്കളെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തുക എന്നത്. മക്കൾക്ക് വേണ്ടി മുട്ടുമ്മയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. നെഞ്ചൊരുകി തമ്പുരാനെ വിളിക്കുന്ന ഒരമ്മയുടെ മക്കളും പിഴച്ചു പോകില്ല. അത് ശരി. അപ്പൊ കുറ്റമല്ല എനിക്ക് അല്ലയോ? ഞാൻ എന്നാ ചെയ്തില്ലെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ മര്യാദയ്ക്ക് തന്നെ അവരെ വളർത്തിയത്. അവര് കുഞ്ഞായിരുന്നപ്പോ പള്ളിയിലും സൺഡേ സ്കൂളിലും ഒക്കെ വിട്ടിട്ടുണ്ട്. ഇവിടുന്ന് അവരെ ഞാൻ നല്ല പിള്ളേരായി വളർത്തി വിട്ടത്. ഇന്ന് രാവിലെയാ നമ്മുടെ ഷേറിൽ പറയുക എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യതയില്ലെന്ന്. നിങ്ങൾ കേൾക്കുന്നോ മനുഷ്യനെ? എന്നതാ എൻ്റെ ഫോണിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഏതാണ്ടൊക്കെ ഇല്ലാത്തും എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരർഹതയില്ലെന്ന് അവൾ പറയുക. അതിൻ്റെ ഒരു കുറവും കൂടി ഇനിയുള്ളൂ. ഇപ്പോ തന്നെ റിമോട്ടും ഫോണും കയ്യിൽ നിന്ന് താഴെ വെക്കാൻ നേരം. എൻ്റെ ദൈവമേ, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന ഈ മനുഷ്യന്റെ കൂടെ? എടി, നീ പോയൊരു ചായ എടുത്ത്. ഈ ചായ കൂടി എനിക്ക് വയ്യ. നമുക്കിനി ഏലിക്കുട്ടിയുടെ കഴിഞ്ഞകാല പ്രാർത്ഥനാ ജീവിതത്തിലേക്കും അവര് മക്കളെ വളർത്തിയ രീതിയിലേക്കും ഒന്ന് കണ്ണോടിക്കാം. ആ മക്കളെ വാ വാ. മനസ്സിലായി.
അമ്മ ഓടി വാ സിമോളെ വന്നേ. നമുക്ക് രണ്ട് സീരിയലിൻ്റെ ഇടയ്ക്ക് ആകെ 5 മിനിറ്റ് പരസ്യത്തിന് കിട്ടുന്ന ഓടിച്ചെന്ന് കുരിശ് വരച്ചേക്കാം കേട്ടോ. നല്ല പാട്ട് പാടട്ടെ, സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ചതാ. ഓ തുടങ്ങി, ആകെ 5 മിനിറ്റാ, ഓടിച്ചൊന്ന് കുരിശ് വരയ്ക്കാമെന്ന് വെച്ചപ്പം അവക്ക് പാട്ട് അവിടെ നിൽക്കേ. നമുക്ക് 91-ാം സങ്കീർത്തനം ചെല്ലാം, അമ്മ ചെല്ലി തരാം. നീ അങ്ങ് അങ്ങനെ ഏറ്റ് ചെല്ലണേ. കർത്താവിന്റെ സംരക്ഷണം, അത്യുന്നത സംരക്ഷണത്തിൽ വസിക്കുന്നവനും, സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും, കർത്താവിനോട്. ഏൽക്കുട്ടി, ഏൽക്കുട്ടി. അയ്യോ ഇതാരാ? റോസമ്മയോ? വാ വാ വാ. അയ്യോ പ്രാർത്ഥനയാണോ? ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓ സാരമില്ലെന്നേ, പ്രാർത്ഥനയെ കുറിച്ച് വരും. ബൈബിൾ വായനയൊക്കെ ഇവിടെ ഒന്നും ഉണ്ടല്ലോ. റോസമ്മ വായിരിക്കെ. പിന്നെ റോസമ്മ എന്നെ അടിയോ അപ്പുറം. നീ ഞാനിവിടെ പാവരിച്ചപ്പോൾ കേട്ടൊരു സ്വരം, അപ്പുറത്തെ ലൂസിയുടെ വീട്ടിലെ എന്തോ കശപിശ പോലെ. അവർ കെട്ടിയോളും കെട്ടിയോളും കൂടെ വല്ല പ്രശ്നമായിരുന്നോടി? ഓ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ലെന്നേ. ഓ പൊന്നോളൊക്കെ. എന്നാ റോസമ്മ നീ ഇപ്പോൾ ഈ നേരത്ത് വന്നത്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. നമ്മുടെ ജോസഫ് പുത്തമ്പരക്കിൽ അച്ഛൻ്റെ ധ്യാനമുണ്ട്, വരുന്നോ? ഒന്ന് കൂടി നോക്കാം, നല്ല ധ്യാനമെന്ന് എല്ലാവരും പറഞ്ഞത്. അതെയോ? ഓ എന്നാത്തിനായി വച്ചതിനൊക്കെ? വേറെ പണിയൊന്നുമില്ല, ടി വി തുറന്നാൽ ഇതൊക്കെ തന്നെ അല്ലേ. അല്ലെങ്കിൽ തന്നെ ഈ പള്ളി പോകും ഒരുങ്ങിക്കെട്ടി പോകുന്നവരോ ചിലാവതികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമായി. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉള്ള സത്യം പറഞ്ഞാൽ ഇവക്കുമാർക്കൊന്നും വീട്ടിൽ പണിയില്ലേ. ഏൽക്കുട്ടി അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെയുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടേ നമ്മുടേതായ സന്തോഷങ്ങൾ, സമപ്രായക്കാരൊക്കെ പ്രാർത്ഥന, കളി, തമാശ, കലാപരിപാടികൾ, രോഗി സന്ദർശനം, തീർത്ഥാടനം, അങ്ങനെ പലതും. ഒന്ന് വന്ന് നോക്ക്, ഇഷ്ടപ്പെടുന്നേ. ആ ശരിയാ, നോക്കാം. എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ട്, ഇല്ലാതെയല്ല. അമ്മ 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 കൂടി വാ അമ്മ പള്ളിയിലേക്ക്. ആ നീ ഇപ്പൊ അതിന്റെ കുറവും കൂടെ ഉള്ളു. നീ പോയി വല്ലതും വായിക്കേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അപ്പം വന്ന് കുരിശ് വരച്ചോ എന്ന് ചോദിച്ചാൽ വരച്ചില്ലെന്നെങ്കിലും പറഞ്ഞാൽ നിന്റെ തന്നെ ശരിയാ. അല്ലെങ്കിലും കുറെ നാളായി ആഗ്രഹിക്കുക, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാരുമായിട്ടൊന്ന് സഹകരിക്കണം. എല്ലാരെയും കുറ്റം പറഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങനെയെന്ന് ഇതിനകത്ത് ചേരും? നാട്ടുകാരെന്ത് പറയും? ഓ സാരമില്ല, അങ്ങ് പോയി നോക്കാം. എനിക്കും പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ എന്റെ സീരിയൽ ഇപ്പൊ തീരും. കണ്ടല്ലോ ഏലിക്കുട്ടിയുടെ പ്രാർത്ഥനാ ജീവിതവും കുട്ടികളെ വളർത്തണം. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ പള്ളിയിലെ കുടുംബ കൂട്ടായ്മയിലും അമ്മമാരുടെ സംഘടനയിലുമൊക്കെ ഇവളെ കൂടി അങ്ങ് ചേർത്താലോ എന്ന്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നമ്മുടെ മാതൃവേദിയിലെ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മുടെ വത്സമ്മയല്ലേ, അവളോടും ഒന്ന് സംസാരിച്ച് നോക്കണം. എൻ്റെ ഏലിക്കുട്ടി പാ അടുക്കള ആട് കോഴി പശു എന്നൊക്കെ പറഞ്ഞ് ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കൂ. അവളും ഒന്ന് പുറത്തിറങ്ങട്ടെ എല്ലാ പെണ്ണുങ്ങളെയും പോലെ. ഏലിക്കുട്ടി, ഏലിക്കുട്ടിയേ. അയ്യോ ഇതാരൊക്കെ ഈ വന്നേക്കുന്നത്? ഞാൻ നിങ്ങളുടെ കാര്യം അങ്ങ് മനസ്സിൽ ഓർത്തതേയുള്ളൂ. ഇത് അപ്പോഴേക്ക് നിങ്ങളിങ്ങ് എത്തിക്കഴിഞ്ഞു. ആ വാ വാ. കറിയച്ചായോ? ഏലിക്കുട്ടി ഇല്ലേ ഇവിടെ? അയ്യോ ഏലിക്കുട്ടി ഉണ്ടല്ലോ മോളെ. ഏലി, എലി മോളെ ഇങ്ങോട്ട് വന്നേ. ദേ ആരൊക്കെ വന്നേക്കുന്നത് നോക്കിയേ. അയ്യോ ഇതാരൊക്കെയാ ആചായ? ആഹാ റോസമ്മ, വീന, വത്സമ്മ എല്ലാരും ഉണ്ടല്ലോ. വാ വാ വാ, കേറി ഇരിക്കും. എന്നെ ഏലിക്കുട്ടി, നിനക്ക് പള്ളിയും പട്ടക്കാരൊന്നും വേണ്ടേ? ഏ മക്കളൊക്കെ അങ്ങ് വളർന്ന് വലിയ നിലയിലായല്ലേ, ഇനിയതൊന്നും നിനക്ക് വേണ്ട. അയ്യോ ആര് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന്? ഇവിടെ ബൈബിളുമുണ്ട്, പാട്ടുപുസ്തകമുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന്? മോളെ നീ ചെന്ന് ഇവർക്ക് ചായ ഇട്ടുകൊണ്ട് വന്നേ, കഴിക്കാനും എന്തെങ്കിലും ഒക്കെ എടുക്ക. അയ്യോ വേണ്ട ഏലിക്കുട്ടി, ചായ ഒന്നും വേണ്ടെന്നേ, എന്നാ ചൂട പുറത്ത്. അല്ല ഞാൻ ചായ എടുക്കാം, ഞാൻ ഇപ്പൊ ചായ എടുക്കാം. അപ്പഴേ ഏലിക്കുട്ടി
ഞങ്ങൾ ഇതിലെ വന്നപ്പോഴുണ്ടല്ലോ, ഏലിക്കുട്ടീനെ ഒന്ന് മാതൃദ്വീപിലേക്ക് ക്ഷണിക്കാനൊത്ത് കയറിയതാ. പള്ളിയിലും മാതൃവേദിയിലും ഒക്കെ ഒന്ന് കൂടണ്ടേ ഏലിക്കുട്ടി? എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട് എൻ്റെ മോളി, ഈ മനുഷ്യൻ എന്നെ വിടത്തില്ല. എനിക്ക് എങ്ങോട്ടും ഒന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്കെല്ലാ കാര്യത്തിനും നല്ല ഉത്സാഹമാണ്, പക്ഷെ ഇറങ്ങാൻ പറ്റണ്ടേ? ഈ മനുഷ്യൻ നാഴിക്ക് 40 വട്ടം ചായ ചോദിക്കും, അതാണ്ട് ഞാൻ എങ്ങും പോകത്തില്ല. എന്റെ ദൈവമേ, എടി ഞാൻ ചോദിക്കുന്നതല്ലാതെ നീ എപ്പോഴെങ്കിലും എനിക്കൊരു ചായ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ? അത് ശരി, ഇത്രയും നാള് നിങ്ങൾക്ക് പിന്നെ ചായ ഇട്ടുകൊണ്ടിരുന്നത് ആരാ മനുഷ്യനെ? പോരാത്തിന് മോളിക്ക് കേൾക്കണോ, ഈ വീട്ടിലെ പശു, ആട്, കോഴി ഇതിനെല്ലാം കൂടെ ആകെ ഞാനൊരു ഏരിയാവുള്ളത്. ആ ഇനി അതൊന്നും നീ നോക്കണ്ട. നീ പോയി നല്ല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല കുടുംബനാഥിയായി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അല്പം ഉല്ലാസമൊക്കെ ആയി ഇത് ജീവിക്കാൻ നോക്ക്. കാര്യമൊക്കെ ശരിയാ, ഞാനൊന്ന് ചോദിക്കട്ടെ. അല്ല, ഈ കണ്ട ക്ലാസ് മുഴുവൻ അമ്മമാർക്ക് മതിയോ? അവർ മാത്രം നേരെയായാൽ മതിയോ? അല്ല, ശരിക്കും അവർ മാത്രമാണോ നേരെയാകേണ്ടത്, ക്ലാസ്സുകൾ കൂടേണ്ടത്? ഓരോ വീട്ടിലും എന്തൊക്കെയാണെന്ന് സംഭവിക്കുന്നത്? എന്തിന് വേദമിനും ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന, ഒരു നല്ല വാക്ക് പറയാത്ത, ഒന്നാശ്വസിപ്പിക്കാത്ത, ഒന്ന് പ്രശംസിക്കാത്ത, എന്തിന് മുഖത്ത് പോലും ഒന്നും നോക്കി ചിരിക്കാത്ത ഭർത്താക്കന്മാർ നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ടെന്നറിയാമല്ലോ. ഇവർക്കും വേണ്ടേ ഒരു ക്ലാസ്സും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ? കാര്യം ഏലിക്കുട്ടി പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ പെണ്ണുങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരു കുടുംബത്തിനും സമാധാനം ഉണ്ടാകത്തില്ല. ആണുങ്ങൾക്കും ക്ഷമയും സഹിഷ്ണുതയും സ്നേഹവും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ അവർക്കും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ഓരോ വീടുകളിലും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകൂ. അല്ലേ എടി പിള്ളാരെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷെ ഒന്ന് ഞാൻ പറയുക, എൻ്റെ അച്ചായ പാവ ആളൊരു ശുദ്ധന, ഞാനെന്ന് വെച്ചാൽ അങ്ങേക്ക് ജീവനുമാണ്. പക്ഷെ എല്ലാ വീട്ടിലെയും സ്ഥിതി ഇതല്ലല്ലോ. ഏലിക്കുട്ടി ചേട്ടൻ, ഞങ്ങളിപ്പോൾ വന്നത് എഴുതി സ്ഥിരം അങ്ങനെ പള്ളിയിൽ കാണാറില്ല, എപ്പോഴെങ്കിലും ഒന്ന് വന്നാലായി. അപ്പം വീട്ടിൽ ഇത്ര തിരക്കാണോ പള്ളിയിലൊന്ന് വരാതിരിക്കാൻ? നമ്മളിവിടെ ഒരു മാതൃവേദി എന്നൊരു സംഘടനയുണ്ട്, അതിനെപ്പറ്റി ഒന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മാസത്തിൽ ഒരു ദിവസം 3-ാമത്തെ ഞായറാഴ്ച മാത്രം അതിൻ്റെ മീറ്റിംഗ് ഉള്ളൂ. അതിലൊന്ന് വന്ന് പരിചയമുള്ളവരൊക്കെ ഒന്ന് കണ്ട് അവരോടൊക്കെ സന്തോഷം പങ്കുവെച്ച് മാസത്തിൽ നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കേട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കലാപരിപാടികൾ ഒക്കെ ഉണ്ട്, അതിലൊക്കെ പങ്കെടുത്ത് എലിക്കുട്ടിച്ചേട്ടിക്ക് സന്തോഷമായിട്ട് ഇരുന്നോടെ ഈ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ മൊബൈലും സിനിമയായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് മനസ്സിനൊരു സന്തോഷമില്ലാത്തത്. എന്താ നമുക്കറിയാ ചായ, ചേച്ചീനെ ഒന്ന് വിട്ടൂടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല, അവിടെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു ചായ കൊണ്ട് തന്നിട്ട് പോകാമെന്നു. ഇതാണ് കുഴപ്പം, മാസത്തിൽ ഒരു മീറ്റിങ്ങിനായി ചേച്ചി പോകുന്നുള്ളൂ. അന്നത്തെ ദിവസം കറിയച്ചാൽ ചായ ഇട്ട് കുടിച്ചാൽ എന്നാ കുഴപ്പം? വീട്ടിൽ ചായയും ചോറും കാപ്പിയും എല്ലാം ഇടുന്ന ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് മാത്രമാണ് നാലാ പറഞ്ഞത്. ഇടയ്ക്കൊരു ചായ ഒക്കെ ഇട്ട് കുടിച്ചെന്നൊന്നും സംഭവിക്കില്ല. ഇനി പോട്ടെ ചേച്ചി. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഫ്ലാസ്കിൽ ചായ ഇട്ട് അവിടെ വെക്കേ, അതൊന്ന് എടുത്തു കുടിക്കാവോ കറിയച്ചായ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം പിന്നെ എല്ലാ മാസവും മീറ്റിങ്ങിന് വരണം കേട്ടോ. കറിയച്ചായൻ്റെ സമ്മതം, ഇവർ സമ്മതിച്ചു കേട്ടോ. എന്നാൽ പിള്ളേരെ ഒരു പാട്ടിട്, നമുക്കിതൊന്ന് ആഘോഷിക്കാം.